രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടിക്കെതിരെ മുക്കത്ത് യു ഡി എഫ് നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പരിപാടി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ കാസിം ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടിക്കെതിരെയാണ് പ്രതിഷേധം കൂടുതൽ വ്യാപകമാവുന്നത്. നടപടിയിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് തിരുവമ്പാടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കത്ത് പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. മുക്കം സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി മുക്കം ടൗൺ ചുറ്റി എസ് കെ പാർക്കിൽ സമാപിച്ചു. നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ അഹമ്മദ് കുട്ടിയാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം തിരുവമ്പാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി കെ കാസിം നിർവഹിച്ചു. യു ഡി എഫ് നിയോജക മണ്ഡലം ജനറൽ കൺവീനർ കെ ടി മൻസൂർ, ഡി സി സെക്രട്ടറി സി ജെ ആന്റണി, ഡി കെ ടി എഫ് സംസ്ഥാന സെക്രട്ടറി അബ്ദു കോയങ്ങോറൻ, യു ഡി എഫ് നേതാക്കളായ യൂനിസ് പുത്തലത്ത്, റഫീഖ് മാളിക, കെ പി അബ്ദുറഹിമാൻ, മജീദ് പുതുക്കുടി, പി ജി മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. കെ പി സുബ്രഹ്മണ്യൻ, വി എൻ ജംനാസ്, മുഹമ്മദ് മുക്കം, ഒ കെ ബൈജു, പി ടി ബാലകൃഷ്ണൻ, ദാവൂദ് മുത്താലം, എ കെ സാദിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.